Hi students, today we are going to study our first chapter, The Mysterious Picture, written by Charles D. Coaster. ആദ്യം നമുക്ക് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ദ മിസ്റ്റീരിയസ് പിക്ചർ. മിസ്റ്റീരിയസ് എന്ന വാക്കിനർത്ഥം നിഗൂഢമായ, ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്ന എന്നാണ്. അപ്പോൾ ഇവിടെ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് വെച്ചാൽ ഒരുപാട് സീക്രട്സ് ഒക്കെ ഉള്ള ഒരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. Till in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. Till എന്ന പേരുള്ള നമ്മുടെ പ്രധാന കഥാപാത്രം തൻ്റെ വാണ്ടറിങ്സ് അലച്ചിലിൻ്റെ ഭാഗമായി ഒരു കൊട്ടാരത്തിൽ നിന്നും മറ്റൊരു കൊട്ടാരത്തിലേക്ക്, ഇവിടെ ബാറ്റൻബെർഗിലുള്ള ആർച്ച്ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. ബാറ്റൻബെർഗ് എന്നുള്ളത് ജർമ്മൻ പ്രദേശമാണ്. അവിടുത്തെ ഭരണാധികാരിയാണ് ആർച്ച്ഡ്യൂക്ക് എന്നറിയപ്പെടുന്നത്. ടിൽ ഇവിടെ യാത്ര ചെയ്തെത്തിയിരിക്കുന്നത് തൻ്റെ കഴുതപ്പുറത്താണ്. ഹിസ് ക്ലോസ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയിൽ, ആൻഡ് അപ്പിയറൻസ് മീൻസ് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള രൂപം, പെരുമാറ്റം, ഇതിനെയൊക്കെ ചേർത്ത് നമുക്ക് അപ്പിയറൻസ് എന്ന് പറയാം. അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. ഹിസ് ക്യാബ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ ത്രീ ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹീ റോഡ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഒരു തൊപ്പി ധരിച്ചിരുന്നു. ആ തൊപ്പിയിൽ തിളങ്ങുന്ന മൂന്ന് തൂവലുകളുണ്ടായിരുന്നു. ഇളം കാറ്റടിച്ചതും ഈ തൂവലുകളൊക്കെ അതിൽ ഡാൻസ് ചെയ്യാൻ, നൃത്തം ചെയ്യാൻ തുടങ്ങി. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കാൾഡ് ഔട്ട് ടു ഹിം, ഹേ ദേർ യു ഫെലോ ഓൺ ദ ഡോങ്കി, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. അറ്റ് ദ മെയിൻ എൻട്രൻസ്, പ്രധാന കവാടത്തിനരികെ, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ഹിം. കാവൽക്കാരുടെ ക്യാപ്റ്റൻ അവിടെ ഉണ്ടായിരുന്നു. ടില്ലിനെ കണ്ടതും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്, യു ഫെലോ ഓൺ ദ ഡോങ്കി, കഴുതപ്പുറത്തിരിക്കുന്ന ആ ഫെലോ സംഗാതി അല്ലെങ്കിൽ സുഹൃത്തെ, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ, ഞങ്ങൾ ലോഫേഴ്സായിട്ടുള്ള അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആരെയും ഇതിനകത്ത് കടക്കാൻ അനുവദിക്കില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൺസ്. താങ്കളും താങ്കളുടെ കഴുതയും ഒരു അസ്ഥികൂടം പോലെ, അതായത് ഒരു സ്കെൽട്ടനെ പോലെ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾക്കിവിടെ പ്രവേശനമില്ല. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടോൾ വെൽ ബിൽറ്റ് റെഡ് ഹെയർഡ് മാൻ ഓഫ് എബൌട്ട് 25. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, കാവൽക്കാരുടെ ക്യാപ്റ്റനെ കുറിച്ച് പറയുകയാണ്, ഹി വാസ് എ ടോൾ, നല്ല ഉയരമുള്ള, വെൽ ബിൽറ്റ്, നല്ല ഉറച്ച ശരീരമുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, റെഡ് ഹെയർഡ് മാൻ, ചെമ്പിച്ച മുടിയുള്ള, എബൌട്ട് 25, ഏകദേശം 25 വയസ്സുള്ള ആളായിരുന്നു ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ്, അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്തിരുന്നു. ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം, ഇനി അദ്ദേഹം ധരിച്ചിരുന്നതാകട്ടെ സ്വർണം കൊണ്ട് അലങ്കരിച്ച ഒരു യൂണിഫോമായിരുന്നു. ടിൽ looked at him coolly and then dismounted from his donkey. Till adhehathe onnu shanthamayi nokkiya shesham, then dismounted from his donkey. Tante kaluthappurathu ninnum dismount cheya thaalayk irangi. He bowed low and said, may God bless you sir captain. If I look like a skeleton, it is not my fault. He bowed. Adheham onnu vanangiya shesham parayukayanu, may God bless you sir. സാർ, താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൺ, താനൊരു സ്കെൽട്ടനെ പോലെ കാണപ്പെടുന്നെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, അതെൻ്റെ കുഴപ്പമല്ല, തൻ്റെ തെറ്റുകൊണ്ടല്ല താൻ അങ്ങനെ കാണപ്പെടുന്നത്. ഐ ആം വെരി ഹംഗ്രി, തനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഐ ഹാവ് കം ഹിയർ, താനിവിടെ വന്നത് തന്നെ, ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു എന്ന് വെച്ചാൽ നിർബന്ധിതനാവുക, താൻ നിർബന്ധിതനായി ഇവിടെ വന്നു പോയതാണ്. If you will be so good as to give me a piece of the gold coat that you wear on your coat, I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. If you will be so good, thangal ennod daya thoni, to give me a piece of the gold coat that you wear on your coat, thande coatil thangal dharichirikkunna coatilulla gold coat, aa swarna nool allengil
സ്വർണ്ണ ചരട് എന്നാണ് ഗോൾ കോഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിലൊരു പീസ് എനിക്ക് തരികയാണെങ്കിൽ ഐ വിൽ ഗോ, ഞാൻ ഇവിടെ നിന്നും പോയി ആൻഡ് ഹാങ് മൈ സെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബുച്ചേ ഷോപ്പ്. ബുച്ചർ എന്ന് വെച്ചാൽ ഇറച്ചി വെട്ടുകാരൻ. അപ്പം താനെന്താണ്, ആ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് പോയി അവിടെ കാണുന്ന ആ ലാർജ് ലെഗ് ഓഫ് മട്ടൺ, ആ വലിയ മട്ടൺ കാലിൽ കടിച്ചു തൂങ്ങുമായിരുന്നു എന്നിട്ടില്ല് പറയുകയാണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, താങ്കൾ ആ ഗോൾഡ് കോഡിൻ്റെ ഒരു പീസ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ബുച്ചറിൻ്റെ ഷോപ്പിൽ പോയി ഇറച്ചി വാങ്ങി കഴിക്കുമായിരുന്നു. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ഹി ലുക്ക് ക്യൂരിയസ്ലി അറ്റിൽ. ക്യാപ്റ്റൻ മറ്റൊരു ഓഫീസറുമായി ചെസ് കളിക്കുകയായിരുന്നു. ഹി ലുക്ക് ക്യൂരിയസ്ലി അറ്റിൽ, വളരെ ക്യൂരിയസ് ആയിട്ട് കൗതുകത്തോടെ അദ്ദേഹം ടില്ലിനെ ഒന്ന് നോക്കി. Where do you come from? He asked. Captain ചോദിക്കുകയാണ്, Where do you come from? Till, താങ്കൾ എവിടെ നിന്നും വരുന്നു? From Flanders, replied Till. Till മറുപടി പറയുകയാണ്, From Flanders. താൻ ഫ്ലാൻഡേഴ്സിൽ നിന്നുമാണ് വരുന്നത്. What do you want? Captain ചോദിക്കുകയാണ്, Till, താങ്കൾക്ക് എന്ത് വേണം? I should like to show His Highness, the Archduke, one of my paintings. I am a painter. ടില്ല് മറുപടി പറയുകയാണ്, ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ്. ഹിസ് ഹൈനസ് എന്ന് പറയുന്നത് ആർച്ച് ഡ്യൂക്കിനെ വളരെ ബഹുമാനപൂർവ്വം റെസ്പെക്റ്റോടു കൂടി പറയുന്നതാണ് ഹിസ് ഹൈനസ് എന്ന്. എനിക്ക് ഇവിടെയുള്ള തൻ്റെ ആർച്ച് ഡ്യൂക്കിനെ തൻ്റെ ചിത്രങ്ങളിലൊന്ന് കാണിക്കണം. ആൻഡ് ഐ എം എ പെയിൻറ്റർ, ഞാനൊരു ചിത്രകാരനാണ്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ. താങ്കളൊരു ചിത്രകാരനാണെങ്കിൽ, അതും താങ്കൾ ഫ്ലാൻഡേഴ്സിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ, യു മേ കം ഇൻ, താങ്കൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം. സെഡ് ദ ക്യാപ്റ്റൻ സം വാട്ട് ഇംപ്രസ്ഡ്. ടില്ലിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇംപ്രസ്ഡായിട്ട് താല്പര്യം തോന്നി, മതിപ്പ് തോന്നി ക്യാപ്റ്റൻ ടില്ലിനെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നു. വി ഹാവ് സ്റ്റഡീഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ദ ചാപ്റ്റർ ആൻഡ് നൗ ഐ ഹാവ് സം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ യു ടു ആൻസർ ടു ചെക്ക് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ്. First question is, who is the central character in the story The Mysterious Picture? And the second one is, who stopped Till at the main entrance? Third question, where does Till come from? And the final question is, describe briefly about the captain of the guards.